ഭാഗ്യവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്, അങ്ങനെ എഴുന്നേക്കുകയാണ്, അങ്ങനെ എഴുന്നേക്കുകയാണ്. ആണുങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് കടന്നു വന്നു. പെണ്ണുങ്ങളെല്ലാവരും മുളവെടുക്കുന്നതിന് വേണ്ടി പടച്ചവരെ പൈപ്പിന്റെ ചുവട്ടിലേക്ക് പോകുകയാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്ന് വരെ മുളവെടുത്തതുപോലെയല്ല, ഇന്ന് വരെ മുളവെടുത്തതുപോലെയല്ല വാപ്പാ. എങ്ങനെയാണ് വിളവെടുക്കേണ്ടതെന്നറിയുമോ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളവെടുക്കുമ്പോ കരയുകയാ, വിളവെടുക്കുന്ന സമയത്ത് കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. അതാ പടച്ചവനെ വിളവെടുക്കുന്ന സ്ഥലത്തിരുന്ന് നിലവിളിക്കുകയാ. എല്ലാവരും ചോദിക്കുന്ന തങ്ങളെ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്താണ് അങ്ങയുടെ നിറം മാറുന്നത്? അങ്ങയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നത് പോലെ കരയാറുള്ള കാരണമെന്താ? മഹാനായ സുഫിയാൻ സൗരി തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്തിനാണ് വിളവെടുക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാണ് വിളവെടുക്കുന്നതെന്നറിയുമോടാ മോനെ? അല്ലാരെ കാടാരാ, ഞാൻ ഉളവെടുക്കുന്നത് പടച്ചറബിന്റെ മുന്നിൽ പോയി നിൽക്കാരാണല്ലോ, ഞാൻ ഉളവെടുക്കുന്നത് അല്ലാരെ കാടാരാണല്ലോ. എന്റെ ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലല്ലേ അല്ലാന്റെ റസൂൽ പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളവെടുത്താൽ ഞാൻ കാണിച്ചു തന്നതുപോലെ, ഞാൻ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളവെടുത്താൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ുമ്പോ കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, കണ്ണ് കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നിന്റെ ശരീരത്ത് കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. നിന്റെ നഖത്തിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ, അതാ ഉണക്കമരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞ് വീഴുന്നത് പോലെ, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാ ചെറുപ്പക്കാരാ. റസൂൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒളിവെടു കൊണ്ടുവന്ന് ഇങ്ങനെ മൂന്ന് മുക്കൽ ഇങ്ങനെ തൊട്ടുമുത്തൽ പറക്കത്ത് ഒരൊറ്റ മുത്തൽ ഓടി ചെന്ന് ഒറ്റ കെട്ട്, ഫാത്തിഹ ഇല്ല, സൂറത്തും ഇല്ല, അസ്സലാമു അലൈക്കും ഓടി, നമസ്കാരം. പൊന്നാര ചങ്ങാതി ഒളിവെടുക്കുന്നത് എന്തിനെന്നറിയോ? അല്ലാഹയെ കാണാൻ. ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? നിസ്കരിക്കണമെങ്കിൽ ഒളിവെടുക്കണമല്ലോ. നീ ഒളിവെടുക്കുന്നത് പടച്ചവനെ കാണാൻ വേണ്ടിയാ, അല്ലാടെ മുന്നിൽ പോയി നിൽക്കാൻ വേണ്ടിയാ നീ ഒളിവെടുക്കണേ. അപ്പൊ ഒളിവെടുക്കുന്ന സമയത്ത് നീ കരഞ്ഞു വിളിച്ചു ഒളിവെടുത്താൽ ആ ഒളിവിന്റെ വെള്ളം നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുമ്പോ അല്ലാഹു നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നിന്നെ അങ്ങ് ശുദ്ധിയാക്കും. നിന്നെ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പുറത്ത്, ഒരു പാപവും ചെയ്യാത്തവനെ പോലെ അല്ലാഹു നിന്നെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് കയറ്റുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഒളിവെടുക്കുമ്പോൾ ഇന്ന് വരെ ചെയ്തതുപോലെയല്ല ഞാൻ ഈ ഒളിവെടുക്കുന്നത്, എൻ്റെ ഉപ്പാനെയോ എൻ്റെ ഉമ്മാനെയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ കാണാനല്ല, എന്നെ പടച്ച അല്ലാഹയെ കാണാൻ, അല്ലാഹയുടെ മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഒളിവെടുക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒന്ന്, ഒളിവെടുക്കുമ്പോ നീ ചിന്തിച്ചോടും ഇത് റബ്ബിന്റെ മുന്നിൽ പോകാനാ, അല്ലാഹയുടെ മുന്നിലേക്കാ ഞാൻ പോകുന്നത്, അതിനു വേണ്ടിയാണ് ഒളിവെടുക്കുന്നത്. അങ്ങനെ പള്ളിക്കകത്ത് കയറി,
പടച്ചവനെ സുന്നത്ത് നമസ്കാരമെല്ലാം കഴിഞ്ഞു അവിടെ നല്ലാ മുഅദ്ദിൻ വന്ന് ഇഖാമത്ത് കൊടുത്തു. നാളെ പെണ്ണുങ്ങളെ മുഴുവൻ സുബഹി നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കയറുകയാണ്. കൈകെട്ടല്ലേ പെങ്ങളെ, കൈകെട്ടല്ലേ പെങ്ങളെ, കൈകെട്ടുന്നതിന് മുമ്പ് കണ്ണു തുറന്നു നോക്കണേ, എവിടേക്കാണ് നീ നിന്ന് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെയല്ലേ? എങ്കിൽ ഹാത്തിമുല്ലസമ്മ തങ്ങളെ പറയുകയാ, ആ കഅബാലയം നാളെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അല്ലാടെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അല്ലാടെ കഅബാലയം കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ഒരനുഭൂതി ഉണ്ടല്ലോ. നിന്റെ കണ്ണിന്റെ മുന്നിൽ കഅബ വേണം. അല്ലാന്റെ കഅബാലയം പടച്ചവരെ ഇബ്രാഹിം നബിയും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബിയും പണിത സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ മുഖവും തന്റെ നെഞ്ചും ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത ആ പരിശുദ്ധമായ കഅബാലയം നാളെ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വരികയാണ്. നീ കഅബ കാണുകയാ, നീ കഅബ കാണുകയാ, കഅബ കണ്ടുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, കഅബ കണ്ടുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. വരുമടാ ചെറുപ്പക്കാരാ, ഖൗഫ് വരുമടാ, നിന്റെ ഹൃദയത്തിലേക്ക് നമസ്കാരത്തിന്റെ ടേസ്റ്റ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം നിന്റെ കണ്ണിന്റെ മുന്നിൽ കടന്നു വരണം. തീരുന്നില്ല, വലതു ഭാഗത്തേക്ക് നോക്കടാ, വലതു ഭാഗത്തേക്ക് നോക്ക്. കാണുന്നത് എന്തെന്നറിയുമോ? ലഹും ജന്നാതിന തജിരി മിന തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ മോനെ, സ്വർഗം കാണണമടോ. വലതു ഭാഗത്ത് അല്ലാടെ സ്വർഗം ഇങ്ങനെ കാണണം. പടച്ചവനെ, ഇത് സ്വർഗമാണല്ലോ, ഇതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പോകാനല്ലേ കൊതിക്കുന്നത്, ഇതിനു വേണ്ടിയല്ലേ സർവതം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ സ്വർഗം നിന്റെ വലതു ഭാഗത്ത് നീ കാണണം. കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നു നോക്ക്. അത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് തിരിയണേ. ഇടതു ഭാഗത്ത് കാണേണ്ടത് എന്താ? മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമാ. ഇന്ന അശദ്ദന്നാർ, അല്ലാഹുവേ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ഒരിക്കലും ഒരു മനുഷ്യന് പോകാൻ ആഗ്രഹിക്കാത്ത അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അത് ഇടത് ഭാഗത്തിങ്ങനെ കാണുകയാണ്. എന്നിട്ട് നീ ചിന്തിക്കണം, അല്ലാ മലക്കുൽ മൗത്ത് അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പെട്ടെന്ന് നിസ്കരിക്കടാ, പെട്ടെന്ന് നമസ്കരിക്കടാ, ഇത് കഴിഞ്ഞാ നീ പോകുകയാ, ഇത് കഴിഞ്ഞാ നീ പോകുകയാ. പെണ്ണ് അതൊരു അംശം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള പാലമാണ് സിറാത്ത്. സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, വാളിന്റെ അഗ്രഭാഗത്താൽ, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലം താഴെ നരകമാണ്, താഴെ നരകമാണ്. ആ നരകത്തിന്റെ തീയും കൊളുത്തുകളും ഇങ്ങനെ ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. ആ പാലത്തിലൂടെ വേണം നീ സ്വർഗത്തിൽ പോകാൻ, അതല്ലാതെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ സിറാത്തു പാലത്തിന്റെ മുകളിൽ നരകത്തിന്റെ മുണ്ട് നിസ്കരിക്കുമ്പോ കണ്ണിന്റെ മുന്നിൽ അല്ലാന്റെ കഅബാലയം കടന്നു വരണം. വലതു ഭാഗത്ത് സ്വർഗം വേണം, ഇടതു ഭാഗത്ത് നരകം വേണം. നിസ്കാരം ശരിയായ ഞാ സ്വർഗത്തിന്റെ മുന്നിൽ എന്റെ പേരെഴുതും, ഇല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ എന്റെ പേരെഴുതും. എന്റെ കഴുത്തിന്റെ പുറകിൽ എന്നെ കൊണ്ടുപോകാം.
അസറായിരം പറയുന്ന മലക്ക് കാത്തു നിൽക്കുകയാണ്, നിൽക്കുന്നത് നരകത്തിന്റെ മുകളിലെ പാലത്തിലാ, സിറാത്തെന്ന പാലത്തിലാ. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നന്മയാ. ഈ പറയുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചാ നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. നിന്റെ നമസ്കാരം കണ്ട് ശൈത്താൻ പോലും കരയും ബാപ്പാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത് നീ ഭാഗ്യമത്തരടേ അല്ലാ. അതുകൊണ്ട് മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ, മോനെ ഇബാദത്തുകൾ ചെയ്യുമ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ, നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ, എങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ രാവിലെ മുതൽ ഇങ്ങനെ ഒന്ന് നിസ്കരിച്ച് നോക്ക്. നാളെ സുബഹി ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റണമെന്നില്ല, ഈ പറഞ്ഞ രീതിയിൽ പോയി നിസ്കരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നിസ്കരിച്ച നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമസ്കാരത്തിന്റെ മസലകൾ നല്ലതുപോലെ പഠിക്കണം. നിന്റെ ദീൻ എന്തേ പറഞ്ഞെന്നറിയോ? നിന്റെ ദീൻ നിസ്കാരത്തിന്റെ വാർഷികത്തിലേക്ക് ഒരുമിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിൻ സല്ലമാ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രക്കാരൻ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുന്നു, അതിനെ സക്കാത്ത് കൊടുക്കാൻ പറയരുത്. അത് കാലാകാലമല്ല, താൽക്കാലികമായി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? ഞങ്ങളോട് നിസ്കരിക്കാൻ പറയരുത്, ഞങ്ങളോട് നിസ്കരിക്കാൻ പറയരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിഹാദിന് വരാൻ മനസ്സില്ലെങ്കിൽ വരണ്ട. സക്കാത്ത് കൊടുക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം കൊടുക്കണ്ട. പക്ഷേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇപ്പൊ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായാൽ അടുത്ത നിമിഷം ഈ വഖത്ത് നിങ്ങൾക്ക് നിർബന്ധമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് അങ്ങോട്ട് മുസ്ലിമായ ഈ വഖത്ത് നിർബന്ധമായി നിസ്കരിച്ചോണം. എന്റെ ദീൻ പഠിപ്പിക്കുന്നത്, എടാ പൊന്നാര ചങ്ങാതി ദീൻ പഠിപ്പിക്കുന്നത് എന്താ? ഒരാള് പരിശുദ്ധ എടാ വെള്ളമുണ്ടെങ്കിൽ, എന്താ പറഞ്ഞല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്കാരത്തിന്റെ വിഷയം, ഒരാൾക്ക് വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളമില്ലെങ്കിൽ തയമം ചെയ്യണം, മണ്ണുകൊണ്ട് തയമം ചെയ്യണം. തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി അതും ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിച്ചോണം. നിനക്ക് ഇടാൻ വസ്ത്രമുണ്ടോ? ഇടാൻ വസ്ത്രമുണ്ടോ? വസ്ത്രമിട്ടിട്ട് നീ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്ക്. ഔറത്തു മറയ്ക്കാൻ വസ്ത്രമില്ലേ? ഉള്ളത് കൊണ്ട് മറച്ചിട്ട് നിസ്കരിക്ക്. അതിനുമില്ലേ? ഇല്ലാതെ നിസ്കരിക്ക്. എടാ നിനക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിന്ന് നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലേ? കടന്ന് നിസ്കരിക്ക്. കടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലേ? കൈകാലുകൾ അനക്കി നിസ്കരിക്കുന്ന ഇതാണ് ഇസ്ലാം. എല്ലാം ഒന്നുമില്ല. ഈ ഈ നിരീശ്വരവാദികളുടെ നേതാവിന്റെ പേരെന്തോ? അപ്പൊ ജബ്ബാറല്ലേ? നിരീശണ്ടോ? അതും ജബ്ബാറ, അല്ലാതെ വാസുവല്ല. അലക്ക് നിരീശ്വരവാദികൾ എന്താ പറഞ്ഞത്? എടാ പള്ളിയും പട്ടവും നിസ്കാരമൊന്നും ഇല്ലാത്തവൻ അവസാനം, അവൻ അവസാനം കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പൊട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, അല്ലാഹുവിനെ മറക്കരുത്. അഞ്ചു നേരം വെറുതെ അല്ലല്ലോ നിസ്കരിക്കാൻ പറഞ്ഞേ. അള്ളാഹു വെറുതെ ആരോടെങ്കിലും പറഞ്ഞു നിസ്കരിക്കാനില്ല. അല്ല പറഞ്ഞല്ലോ നിസ്കരിക്കുന്നവർക്ക് ഞാൻ പ്രതിഫലം തരാമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ വിചാരിച്ചോ സുബഹിക്ക് പോയി രണ്ട്, ളുഹറിന് പോയി നാല്, അസറിന് പോയി നാല്, മഗ്രിബിന് പോയി മൂന്ന്, ഇശായ്ക്ക് പോയി നാല്, എന്ത് വല്ല ഓടുന്നുണ്ടോ? ഇത് നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയാണോ? അല്ല, നിസ്കരിക്കുന്നത് നിനക്ക് പ്രയോജനമുണ്ടാകും. നിസ്കാരത്തിലൂടെ നിനക്ക് പ്രയോജനമുണ്ടാകും. പലരും പള്ളിയുടെ മുന്നിലിരുന്നാലും പോകൂല, കടയിലിരുന്നാലും പോകൂല, നിസ്കരിക്കൂല. എന്തിനാവാപ്പ നീ മടിക്കണേ? ഈ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, എന്റെ പൊന്നാര താത്താമാര് നിങ്ങൾ എന്തീ നിസ്കരിക്കാൻ മടി കാണിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം ഖുർആനും നോക്കിയാ പോരെ. എന്തിനാ നിങ്ങൾ ഹദീസൊക്കെ തിരയാൻ പോണേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു രണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു രണ്ട് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. അതുകൂടെ പറഞ്ഞ് നമുക്ക് പിരിഞ്ഞൂടെ? ഇൻഷാല്ലാ. എന്തേടെ മൈക്ക് സെറ്റ് ആരെ മൈക്ക് സെറ്റ് വാമാനെ?
ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, അപ്പൊ എന്റെ കാല് വേദന എടുക്കുന്നു, ഇരുന്നോട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ എല്ലാരും ഇരിക്കല്ലേ, ഞാനും കൂടി ഇരുന്നോട്ടെ. വേണ്ടേ, ഇരുന്നോട്ടെ. ആ പെട്ടെന്ന് ഒരു കസേര എടുത്തരും, അപ്പൊ ഞാൻ ഇരുന്നോട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ പോണ്ടവരൊക്കെ പെട്ടെന്ന് പോവും, അതിനുണ്ട് രണ്ട് മിനിറ്റ് ഇരുന്ന്. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് അടുത്തിരുന്ന് ബാ, അടുത്ത് ഇങ്ങോട്ട് കയറാങ്ങ, എല്ലാം എടുത്തു കഴിഞ്ഞു. ബാ, ഇനിയിപ്പോൾ ദുആ ചെയ്ത് വിരിയത്തേ ഉള്ളൂ. പെട്ടെന്ന് വാ ഇൻഷാല്ലാ. ബിസ്മില്ലാ, എഴുന്നേക്ക്, ജൽദി ജൽദി പെട്ടെന്ന് കയറ. അൽഹംദുലില്ലാഹ്. എഴുന്നേക്ക് വാപ്പമാരെ, പള്ളിക്കുഴി പോകാനുള്ളതല്ലേ. പെട്ടെന്ന് പോ ഇൻഷാല്ലാ. നാളെ ഇതേ സമയത്ത് ഖബറിലല്ലേ. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. പെട്ടെന്ന് വാ ഇൻഷാല്ലാ, പെട്ടെന്ന് ഇൻഷാല്ലാ. സംഘാടകരൊക്കെ വന്നിരുന്നോ? കവറൊക്കെ എന്താപ്പാ? എന്താ ഞങ്ങൾ ഈ കവറൊക്കെ കൊണ്ടുപോകാം? ഉസ്താമാർക്കൊക്കെ ഓരോ പൊതിയല്ലേ, കൊണ്ടുപോകാം. അവർക്ക് തീയ്യാ ഉണ്ടോ? പെട്ടെന്നുണ്ടോ? വാ, ബക്കറ്റ് കസേരയൊക്കെ എടുത്ത് കയറ്. താത്താമാരൊക്കെ ഒന്ന് കയറിയിരുന്നോ? ഇൻഷാല്ലാ പോവാ, ദുആ ചെയ്തിട്ട് പിരിയാ ഇൻഷാല്ലാ. ഇനി അടുത്ത കൊല്ലം ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. പെട്ടെന്ന് ബാ ചങ്ങായി. എന്താ ഇത്? മാങ്ങ ഇവിടെ വെച്ചാലേ, നല്ല നാടനല്ലേ. ഇൻഷാല്ലാ വീട്ടിൽ കൊണ്ടുപോകാം. അവർക്ക് തീയാണ്. ഏ പൊടി ഇളക്കല്ല, ഇങ്ങോട്ട് ഇറക്കം. മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇൻഷാല്ലാ ഉണ്ടോ? നീ പൈസ ബക്കറ്റ് ഇട്ടത് കൊണ്ടാടാ അനിയ കസേര എന്ന് താഴെ വീഴാഞ്ഞ് കേട്ടോ. ബക്കറ്റി പത്തി സദക്കത്തുറത്തിൽ വലായ കേട്ടാ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. താത്താമാരൊക്കെ ഇരിക്കറോ? എന്താ ഇവിടെ പൊതി കൊടുക്കാൻ തുടങ്ങിയോ? നിസ്കരിച്ചാ കിട്ടുന്ന പൊതിപോലെ എന്താണെന്നറിയോ? നീ വിചാരിച്ചു ഓസിനാ നിസ്കരിക്കണേന്ന്, ഓസിനാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ വെറുതെയാ. അല്ല പറഞ്ഞ പൊതിപോലെ എന്താണെന്നറിയോ? അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ നിനക്ക് ഞാൻ തരാം പ്രതിഫലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഉമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. ഈ പ്രതിഫലം നീ അറിഞ്ഞിരുന്നെങ്കിൽ പള്ളിക്കകത്ത് നിന്നിറങ്ങില്ലായിരുന്നു വാപ്പാ. ഇതേതെങ്കിലും ഒരു കച്ചവടക്കാരൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പിതാവ് അല്ലാഹു തരുന്ന നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ചവൻ അവൻ ആവലാതിയില്ല, ടെൻഷനില്ല, പ്രയാസമില്ല, അവൻ ഉറക്കമൊഴിയാറില്ല, രാവും പകലും അവിടെന്ന് കഷ്ടപ്പെടാറില്ല. പെങ്ങളെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് രണ്ടു പ്രതിഫലം തരും. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ല ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ല ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ കച്ചവടക്കാരൻ ഈ പള്ളി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകാത്തത്, ഉസ്താദെ ആ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാൽ എന്റെ കച്ചവടം പോകും. അതാ പോകാത്തെ, പള്ളി പോകാത്തെന്തേ? ഞാൻ ആ പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ വന്നാൽ സാധനം കൊടുത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ കച്ചവടം? പോയി. അതൊക്കെ ഗൾഫിൽ കട അപ്പം അടച്ചോണം. അതൊക്കെ ഗൾഫിലാ. അതാ എടാ പള്ളിയുടെ വീട്, പള്ളിയുടെ മുന്നിൽ വീട്ടില് പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ വാപ്പ ചാരികസേരയെ കടന്നിട്ട് റിമോട്ട് ഇട്ട് നിക്ക. എന്തെന്നറിയോ? ഗൾഫിൽ നിന്ന് നോട്ടുമഴ വരുന്നത് കൊണ്ട്. ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, പിന്നെന്ത് പേടിക്കാനല്ലേ? എങ്കിലും കേട്ടാട്ടാ,
നീ ലോഹർ നിസ്കരിക്കാൻ സമയമായി, ബാങ്ക് വിളിച്ചു, നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും, നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും, ചോറ് വെച്ചോണ്ടിരിക്കും, കറി വെച്ചോണ്ടിരിക്കും, അവസാനം കുളിച്ച് അസറിന്റെ സമയത്തോട് അടുക്കുമ്പോ നീ നിസ്കരിക്കും. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. അല്ലയെ സമയം വെച്ചിരിക്കണത് വെറുതെ അല്ല അമീന. നിസ്കാരത്തിന് അല്ല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ സമയം? എടിൻ ചങ്ങാതി, നീ ചിന്തിക്ക്, ലുഹർ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം, അല്ലാത്തവൾക്ക് വൈലെന്ന നരകം. എന്താ ഖുർആൻ പറയുന്നുണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊൻ. ഖുർആൻ പറയുന്നു, അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് സുബഹിയുടെ സമയം, ലുഹറിന്റെ സമയം, അസറിന്റെ സമയം, മഗ്രിബിന്റെ സമയം, ഇശായിന്റെ സമയം. നീ അങ്ങനല്ല, നീ മീനും വെട്ടി, ചോറും വെച്ച്, കറിയും വെച്ച്, മക്കൾക്കും കൊടുത്ത്, ഭർത്താവിനും കൊടുത്ത്, കുടിച്ചൊരുങ്ങി മൂന്നര. അല്ലാഹു പറയുകയാണ്, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹു പറയുകയാ, അഞ്ച് നേരം ആരാണോ നിസ്കരിക്കുന്നത്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച ഞാൻ തരും ഭക്ഷണം. കൊറോണ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഇനി എന്തൊക്കെയാണെങ്കിലും, നീ ജോലിയുണ്ടോ ജോലിയില്ലേ ഒന്നും അറിയത്തില്ല. അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിന് പട്ടിണിയില്ലാതെ കഴിക്കാനുള്ള ഭക്ഷണം അല്ല തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല, ഇരിക്കണ ഏത് ഉസ്താദന്മാരുടെയും ചോദിക്ക പോയി ഖുർആൻ എടുത്തു വെച്ച് നോക്ക്. അല്ല പറയുകയാ, ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാൻ. അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിനക്കും നിന്റെ കുടുംബത്തിനും ഭക്ഷണം. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാ പറഞ്ഞു തരാമെന്ന്? ആരാ പറഞ്ഞു തരാമെന്ന്? അല്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് വിശ്വാസമുണ്ടോ? ഖുറാനി വിശ്വാസമുണ്ടോ? ഇല്ല, കടയിലാ വിശ്വാസം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ മുതൽ ജോലിക്ക് പോണ്ടേ? നാളെ മുതൽ ജോലിക്കൊന്നും പോണ്ടേ? അല്ലേ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ആര് ഭക്ഷണം കൊടുക്കും? നല്ല ചോദ്യവാ. ഇഫാ നിങ്ങൾ വെച്ചോ, അപ്പൊ എനിക്ക് ഒന്നും തിരിച്ചു തരാം. ഉസ്താദ് അഫാ നിങ്ങളോട്ട് തിരിച്ചു വെച്ചോ, എനിക്ക് വേണ്ട. ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ പെണ്ണും പിള്ളക്ക് ആര് കൊടുക്കും? നിന്റെ മക്കൾക്ക് ആര് കൊടുക്കൂല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നീ മരിച്ചു പോയാൽ നിന്റെ ഭാര്യക്കും മക്കൾക്കും ആരാ ഭക്ഷണം കൊടുക്കുന്നേ? പറ. ഞാൻ മരിച്ച എന്റെ പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്കും ആരാ ഭക്ഷണം കൊടുക്കുന്നേ? പറ ചങ്ങാതി, പറ. ആരാ കൊടുക്കണേ? ആരാ കൊടുക്കണേ? അല്ല എന്താ ഇപ്പം കൊല്ലേ? എടാ, നിന്റെ നട്ടല് നേരെ നിന്നാലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. നിന്റെ കൈക്കും കാലും ആരോഗ്യത്തിനുണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. നീ കിടന്ന കിടപ്പി കിടന്ന് മൂത്രമൊഴിച്ചാൽ നീ എങ്ങനെ ജോലിക്ക് പോകും? നിന്റെ ജോലി ഒറ്റ നിമിഷം കൊണ്ട് തട്ടിക്കളയാൻ അല്ലയ്ക്ക് പറ്റൂലേ? നിനക്ക് തലയ്ക്കകത്ത് ചെമ്പരത്തിപ്പൂ വെച്ചോണ്ട് നടക്കണ അവസ്ഥയാണെങ്കിൽ നിനക്ക് എവിടെ ജോലി കിട്ടാ? അപ്പൊ അല്ല പറയുകയാ, നിസ്കരിക്ക്, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും ഭക്ഷണം. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, പറഞ്ഞ വാക്ക് മാറ്റാ ഇലക്ഷൻ കഴിയുമ്പോ. ഞാൻ അങ്ങനെ മാറ്റുന്നവനൊന്നുമല്ല, ഞാൻ അല്ലാഹുവാണ്. ഞാൻ പറഞ്ഞ പറഞ്ഞതാ. അല്ല പറയുകയാ, മോനെ മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ല തരും. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. നീ ഉണ്ടാക്കാൻ നടന്ന പരിശ വരെ തിന്നണ്ടവരും. നമ്മൾ ഹറാം വരെ തിന്നും അല്ലേ? ഹറാമോ ഹലാലൊന്നും നോക്കത്തില്ല. പക്ഷേ നിസ്കരിക്കുന്നവന്റെ കുടുംബത്തിൽ ഒരു കാലത്തും അംബാനിക്ക് ദാരിദ്ര്യം വന്നാലും നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വരില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? നിസ്കരിച്ചാ മതി. രണ്ട്, ഒരാൾക്കാർ മരിക്കുന്നത് കാണുമ്പോ കൊതിയ. വെള്ളിയാഴ്ച രാവി മരിച്ചു, ഷഹീദിന്റെ കൂലിയില്ലേ? അള്ളാഹയോട് പറയാ, പടച്ചവരെ 50 ലക്ഷം രൂപ തരാ, എനിക്ക് വെള്ളിയാഴ്ച ജുമായ്ക്ക് രണ്ടാമത്തെ റക്അത്തി സുജൂദി കിടക്കുമ്പോ മരിക്കണം. കിട്ടുവോ അങ്ങനെ ഒരു മരണം? പൈസ കൊടുത്തിട്ടൊരു നല്ല മരണം വാങ്ങാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ അല്ല പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ തരാം. നീ എന്തിനാ ആമിന? ഈ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, സിറാജ് ഉസ്താദ്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17. പറഞ്ഞാ നിനക്ക് സ്വർഗം കിട്ടുമോ? നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിനക്കെന്ത് കിട്ടാനാ? എടാ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ റമദാൻ മാസം റമദാൻ 17 മരിച്ച നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊന്നും കിട്ടത്തില്ല, നിന്റെ വാപ്പാക്ക് വല്ലതും കിട്ടും. പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ മോനെ, നീയും മരിക്കണം അതുപോലെ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാം, നിസ്കരിച്ചാ മതി, നല്ല മരണം. വൽ ആഖിബത്തു ലിത്തഖ്വ.
അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിനക്ക് നല്ല മരണം വേണോ ഞാൻ തരാം, താടിയും തഴമ്പൊന്നും വേണ്ട, ഹജ്ജ് ഉംറയൊന്നും വേണ്ട, അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച ഞാൻ തരും നിനക്ക് നല്ല മരണം. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നീ സിനിമാ താരത്തിൻ്റെയും സീരിയൽ നടിയുടെയും ഫുട്ബോൾ താരങ്ങളുടെയും ചരിത്രം വായിക്കും എങ്കിൽ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രം വായിച്ചു നോക്ക്. നിനക്ക് തെളിവ് വേണോ? അല്ല തരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കുന്നറിയോ? അല്ലാഹു നല്ല മരണം തരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ തരും? നിസ്സാര മരണമൊന്നുമല്ലടാ. പടച്ചവനെ പ്രാണി കയറിയിട്ട് അതിലെ ഇതിലൊക്കെ ഇരുന്ന് കടിക്കുക. ഒരു പ്രാണി കടിക്കുന്നതിന് ഇത്ര വേദന ഉണ്ടെങ്കിൽ അസ്രായിൽ പിടിക്കുമ്പോ എത്ര വേദനയായിരിക്കില്ലേ? പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണ്. സത്യത്തിൽ നിങ്ങൾ പറ, പ്രസവത്തിന് മരണവേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് നോക്കുമ്പോ എന്തോ ഒരു പുറത്തു കയറി കടിക്കുന്നുണ്ട് ഉസ്താദ്, അതൊന്നും നോക്കി പൊക്കൊന്നും വേണ്ട, ഉണ്ടെങ്കിൽ ഒന്ന് അതിനെ ഓടിച്ചാ മതി. ഈ താത്തമാരൊക്കെ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്, എന്നിട്ട് സുഖപ്രസവമെന്നല്ലേ പറയണേ അതിന്? ആ പോട്ടെ സാർ, പോട്ടെ, എവിടെ അതിനകത്തുണ്ട്, പോട്ട്, കുഴപ്പമില്ല. ഏയ്, പ്രസവത്തിനെയും പെണ്ണുങ്ങൾ എന്താ പറയണേ? പറ എന്തിനാ പറയണേ? സുഖപ്രസവം. സുഖപ്രസവം എന്നല്ലേ നിങ്ങൾ പറയുക? മറ്റേത് കീറുന്നതിന് പോട്ടെ, സുഖപ്രസവം എന്നാ നിങ്ങൾ പറയണേ. എന്നിട്ട് പറയും മരണവേദനയാണ്. സത്യത്തിൽ പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശം മാത്രമാണ് നീ അനുഭവിച്ചേ. പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ. നീ ഓപ്പറേഷൻ തിയേറ്റർ ഇളക്കിയത് അത്രയേ ഉള്ളൂ. ചില പെണ്ണുങ്ങള് ഒരു സുഖം, അവരെല്ലാം ഊട്ടി പോയിട്ട് വരുന്ന പോലെ പ്രസവിക്കാൻ പോയിട്ട് വരിക. ചില പെണ്ണുങ്ങൾക്ക് വേദന തന്നെ ഇല്ല, അതവരെ ഒരു അതാണ്. ചില പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഉസ്താദ്, നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് അഞ്ചു മക്കളോ, അല്ലാ എങ്ങനെ, ഓ അത് എന്റെ പെണ്ണും പിള്ളേക്ക്, അതിങ്ങനെ ഊട്ടി പോയിട്ട് വരുന്ന പോലെ അവസ്ഥ. അതെ, പ്രസവം എന്ന് പറഞ്ഞാൽ അവക്കൊരു സുഖമാ. അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്, കല്യാണം പോലും കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാ. മുസ്ലിം ആയതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു കൊല്ലാൻ. കൊണ്ടുവന്നിട്ട് ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി കയറ്റി ഇങ്ങനെ നിർത്തി. എന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു, എടാ നീ ചെറുപ്പക്കാരനാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, നീ എന്തിനടാ ഈ ചെറിയ പ്രായത്തിൽ ചാകുന്നത്? ഹുബൈബെ, നീ കാണിക്കുന്ന ഏത് പെണ്ണിനെയും നിന്റെ കൂടെ ഇട്ട് തരാം, നിനക്ക് അധികാരം തരാം, നിനക്ക് സമ്പത്ത് തരാം, ചാവല്ലേടാ, വാടാ ഹുബൈബെ, പുതിയ മതമൊന്നും വേണ്ട, വാടാ ഹുബൈബെ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. ഉടനെ കൂട്ടുകാർ പറഞ്ഞു, ഹുബൈബെ നീ മതം മാറണ്ട, നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, നീ മതമൊന്നും മാറണ്ട, ആരും കേൾക്കത്തില്ല, മുഹമ്മദിന് ഒരു ചീത്ത പറഞ്ഞാൽ വെറുതെ വിട്ടേക്കാം, ഒരു ഓഫർ. മുഹമ്മദിനെ നീ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാൽ നിന്നെ ജീവനോടെ വിട്ടേക്കാം, നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല, മനസ്സില്ലടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ തയ്യാറല്ല. അവസാനം അവർ ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മാനെ കാണണമെന്നല്ല, വാപ്പാനെ കാണണമെന്നല്ല, എന്നെ വെറുതെ വിടണമെന്നല്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊന്ന് രണ്ടര കഴുത്ത് നിസ്കരിക്കണം, എന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം രണ്ട് റക്അത്ത് നമസ്കരിക്കണം. അവിടെ നിന്ന് ശത്രുക്കൾ അനുവാദം കൊടുക്കുകയാണ്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു അവിടെ നിന്ന് വലുപെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. പെട്ടെന്നങ്ങ് നിസ്കരിച്ചു, പെട്ടെന്നങ്ങ് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ടല്ലാ സുജൂദിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് പെട്ടെന്ന് നിർത്തി, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മതിയായിട്ടല്ല, കൊതി തീർന്നാണ് നമസ്കാരം പെട്ടെന്ന് നിർത്തിയതെന്നറിയുമോ? അല്ലാ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും ഹുബൈബിനും മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാണല്ലാ ഞാൻ ഭയപ്പെടുന്നത്? എനിക്കൊരു പേടിയുമില്ല റബ്ബേ എന്ന് പടച്ചവനോട് അവിടെ സങ്കടം പറയുകയാണ്. പെട്ടെന്ന് നമസ്കാരം നിർത്തേണ്ടി വന്നതിന്റെ കാരണം പറഞ്ഞു. എന്നിട്ട് കഴുകുമരത്തിന്റെ മുകളിൽ
ഉറുമ്പിലേക്ക് കയറുമ്പോൾ ഉബൈ റളിയല്ലാഹു തആല അദ്ഗബിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ വേണ്ടി അവിടെന്ന് തൂക്കുന്നതിന് വേണ്ടി കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് ശത്രുക്കൾ പടച്ചവനെ കമ്പി കൊണ്ടുവന്ന് ഉബൈബ് തങ്ങളുടെ ശരീരത്തിൽ കുത്തുകയാ. അവിടെന്ന് പച്ചയിറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഉബൈബ് റളിയല്ലാഹു തആല ആ തൂക്കുമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പിടയുമ്പോ താഴെ നിന്ന് രസിക്കുകയാ, താഴെ നിന്ന് കളിയാക്കുകയാ. ഉപൈബദങ്ങളെ കഴുകുമരത്തിന്റെ മുന്നിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ ശത്രുക്കൾ മുഴുവനും ആ രംഗം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. എല്ലാവരും ഉബൈബിനെ കളിയാക്കുകയാണ്. അവര് പറഞ്ഞു, നീ കിബിലയുടെ നേരെ നിന്ന് ചായി ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം കണ്ടോടാ ഹുബൈബേ, ഇത് നിന്റെ റൂഹിനെ സ്വീകരിക്കാനാണ്. ഈ റൂഹ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ മലക്കുകൾ മുഴുവനും കവാടങ്ങൾ തുറന്നിട്ട് കാത്തിരിക്കുന്നത്. നീ എന്തിനാ കരയുന്നത്? ഹുബൈബ റളിയല്ലാഹു തആല അർഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, ഈ കളിയാക്കുന്നവന്മാരോട്, ഈ പരിഹസിക്കുന്നവന്മാരോട്, ഈ ചിരിക്കുന്നവരോട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിനോട് പറയുകയാണ്, വിളിച്ചു പറ സഹാദത്ത് കലിമ, മലക്കാവാപ്പാ പറഞ്ഞു കൊടുത്തത്, മലക്കുകളാണ് പറഞ്ഞു കൊടുത്തത്. ഉബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അർഹു ആ കഴുകുമരത്തിൽ കിടന്ന് മരണത്തോട് വെപ്രാളപ്പെടുന്ന സമയത്ത് അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തി പോലെയാ പോയി കേട്ടത്. ഉപൈബദങ്ങൾ അവിടെ നിന്നുകൊണ്ട് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് നെള്ളിയടാ പൊന്നുമോരി, അതുവരെ ചിരിച്ചു കൊണ്ടിരുന്നവരുടെ ചെവിക്കങ്ങ് പൊട്ടുകയാണ്. അല്ലാഹുവേ, അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കാൻ തുടങ്ങി. അവരുടെ കണ്ണുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അവരുടെ ചെവികൾ അടഞ്ഞുപോയി. ഒറ്റ നിമിഷം കൊണ്ട് അവന്മാരുടെ സന്തോഷം മുഴുവനും തീർന്നുപോയി. കാരണം കഴുകുമരത്തിൽ കിടന്ന് പിടയും ഉബൈബ് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് മരണ വീട് പോലെയായി. ഒരൊറ്റ നിമിഷം കൊണ്ട് ശ്മശാനം പോലെയായി അവരുടെ ചിരിയങ്ങ് പോയി. അവരുടെ കണ്ണുകൾ തെള്ളിപ്പോയി. അവര് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. യഥാ തൂങ്ങി മരിച്ചു കിടക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? കണ്ണ് തെള്ളിയിട്ട്, മുഖമെല്ലാം കറുത്തിട്ട്, നാക്ക് കടിച്ചു പിടിച്ചിട്ട്, ശരീരം കീറി മുറിച്ചിട്ട്, മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നവന്റെ ശരീരം കിടക്കുന്നത്. എന്നാൽ ഹുബൈബ് അല്ലാഹു തആല അർഹുവിനെ അവര് തൂക്കിക്കൊല്ലുകയായിരുന്നു. എന്നാ ഓരോരുത്തരും വന്നു നോക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അർഹുവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. കാരണം എന്തൊരു ചിരിയായിരുന്നെന്നറിയുവോ? എന്തൊരു പ്രകാശമായിരുന്നെന്നറിയുവോ? ഉബൈബ് തങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടിട്ട് ശത്രുക്കൾ പോലും കൊതിച്ചു പോയടാ. ശത്രുക്കൾ പോലും കൊതിച്ചു പോയി. മോരെ, അല്ലയല്ലേ പറഞ്ഞത്, വല്ലാഖിബത്തുലി തഖ്‌വാ, നല്ല മരണം തരാമെന്ന് പടച്ച റബ്ബാ പറഞ്ഞത്. അതുകൊണ്ട് വാപ്പാ, രോഗം പിടിച്ചിട്ട് പോലും നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ ആളെ വിളിക്കണ്ട, ഭാര്യ മക്കളെ നിർത്തണ്ട, കുടുംബക്കാരോട് പറയണ്ട, അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ച നിനക്ക് മലക്കുകൾ പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്
നിന്റെ മരുമക്കളും നിന്റെ പെമ്മക്കളും നിന്റെ വീടിന്റെ അകത്തിരുന്ന് സീരിയലും സിനിമയും കാണുമ്പോ അതിന്റെ പുറത്തെ റൂമിൽ നിസ്കാര പായിലിരുന്നിട്ട് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മാ. നേരെ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ കസേരയിൽ നിന്ന് നിസ്കരിച്ചവളല്ലേ? എന്നാൽ നിനക്ക് റബ്ബ് തരുന്ന പ്രതിഫലം ഈ നിസ്കരിക്കാത്തവൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ വേണ്ട. അവൾ പറഞ്ഞു തന്നാ പറയാ പറ്റണമെന്നില്ല. പക്ഷേ നിനക്കാര് പറഞ്ഞു തരും? അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ. അവര് പറയുകയാ പേടിക്കല്ല് വിഷമിക്കല്ല്. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ. ഇനി ഒരെണ്ണം കൂടെ വേണോ? നന്നാകണമെങ്കിൽ നന്നായിക്കോ, നേരെയാകണമെങ്കിൽ നേരെയായിക്കോ. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉബൈബ തങ്ങളുടെ ജനാസ അടിക്കാൻ വിട്ടില്ല. അവിടെ കടന്ന് പുഴുത്തു നാറട്ടെ, അവിടെ കടന്ന് പുഴുത്തു നാറട്ടെ. ഉബൈബ തങ്ങളുടെ ജനാസ അടിക്കാൻ അനുവദിച്ചില്ല. ഒരാളെ പോലും അടുത്തു പോകാൻ അനുവദിച്ചില്ല. എല്ലാവരും കാവൽ നിൽക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ പ്രയാസമായി. സഹാബത്തിനെ വിളിച്ചു, സഹാബാ ആരാണ് എൻ്റെ ഹുബൈബിനെ കബറടക്കുന്നത്? എൻ്റെ ഹുബൈബിനെ കബറടക്കണമല്ലോ, ഒരുപാട് സമയം കഴിഞ്ഞല്ലോ. സഹാബി എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നബിയേ ഞാൻ പോകാൻ, നബിയേ ഞാൻ പോകാൻ, നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. അതാ പണ്ഡിതന്മാര് പറയുകയാണ്, ചരിത്രം പറയുകയാണ്, ഈ ചെറുപ്പക്കാരനായ സഹാബി ഉണ്ടല്ലോ, ഉബൈബ റളിയല്ലാഹു തആലാവിന്റെ ജനാസ കബറടക്കാര് തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ മുഴുവൻ ഒരു ഭാഗത്തിങ്ങനെ കൂടി നിൽക്കുകയാണ്. അവരെന്തോ ചർച്ച ചെയ്യുകയാണ്. പടച്ചവൻ ഈ സഹാബി വരിൻ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുമ്പോ അതാ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ കാരി കണ്ടാരം കൊതിച്ചു പോകുന്ന സൗന്ദര്യ റാണിയായ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഓടി വരികയാണ്, അവൾ ഓടി വരികയാണ്. ശത്രുക്കളുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ പെണ്ണു പറയുകയാ, ആരാണ് എനിക്ക് ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നത്? ഈ ഹുബൈബിന്റെ തലയാരാണ് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണേ ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്തു കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കിളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കാനാ? അവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കുമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നത്. ആരാ മുറിച്ചു തരുന്നത്? ആരാ മുറിച്ചു തരുന്നത്? വെറുതെ വേണ്ട. ഉബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. അവിടെ നിന്ന് തുറന്നങ്ങ് കാണിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാര് വാളുമെടുത്തുകൊണ്ട് ഓടുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അർഗബിന്റെ തല മുറിച്ചു കൊണ്ടുവരാൻ ഒരു പെണ്ണിന്റെ ശരീരം കിട്ടാനുള്ള മോഹം കാരണം ചെറുപ്പക്കാര് ഓടുമ്പോ ഈ സഹാബി പറയുകയാണ്, ഞാനൊരു ഇന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹാബി മുകളിലെത്തുമ്പോ തലവെട്ടാൻ പോയ ഒരുത്തരയും കാണാനില്ല. ജനങ്ങളോടുകയാണ്, കാവൽ നിന്നവർ മുഴുവനും ഓടുകയാണ്. എന്ത് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരും ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. കുറെ സമയം കഴിഞ്ഞു സഹാബി ഇന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി.
പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഉബൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ മയ്യത്ത് പോലും കാണാനില്ല, മയ്യത്ത് പോലും കാണാനില്ല. എന്തേ സംഭവിച്ചതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു. നബിയേ, മയ്യത്ത് പോലും കിട്ടിയില്ല നബിയേ, മയ്യത്ത് പോലും കണ്ടില്ല നബിയേ. റസൂലുള്ള ചിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തെങ്ങ് പുഞ്ചിരി വരികയാണ്. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, ഉബൈബിന്റെ ജനാസ ഇവിടെ നബിയേ. കബറടക്കി സഹാബ, കബറടക്കി സഹാബ. ആരാ കബറടക്കിയതെന്നറിയുമോ? അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മുടങ്ങാതെ നിസ്കരിക്കുന്ന വാപ്പാ. നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിയിലെ സ്ഥലമില്ല, പള്ളിയിലെ തിരക്ക, ജനസാഗരമാ. 10,000 മലക്കുകളുണ്ടല്ലോ മയ്യത്ത് നിസ്കരിക്കാറ്, നിന്റെ മയ്യത്ത് കബറടക്കാറ്. ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്ക് വരുമെന്ന് പറയുന്നത് ചരിത്രമാ. അതുകൊണ്ട് വാപ്പാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കച്ചവടം വേണ്ട. അല്ലാനെ മറന്നിട്ട് കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല. നിസ്കാരം മുടക്കിയിട്ട് നിനക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയാലും മറക്കത്തില്ല. അല്ലാനെ മറക്കല്ലേ, അല്ലാനെ മറക്കല്ലേ. കട തന്നതല്ലാഹുവാ, കച്ചവടം തന്നതല്ലാഹുവാ, വീട് തന്നതല്ലാഹുവാ, പണം തന്നതല്ലാഹുവാ, ആരോഗ്യം തന്നതല്ലാഹുവാ, ഭാര്യമക്കളെ തന്നതല്ലാഹുവാ. ഈ അല്ലായിക്ക് തിരിച്ചെടുക്കാനും അറിയാവാപ്പാ. മറക്കല്ലേ, കടതന്ന അല്ലാഹുവിന് സെക്കൻഡുകൾ കൊണ്ട് നിന്നെ യതീംഖാനയിലാക്കാൻ, ലക്ഷങ്ങളുടെ നഷ്ടത്തിലാക്കാൻ പടച്ചറബിന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. നന്ദികേടല്ലാഹു പൊറുക്കൂല, നന്ദികേടല്ലാഹു പൊറുക്കൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിക്കാൻ മറക്കല്ലേ. ഏത് പാതിരാത്രിയാട് കിടന്നുറങ്ങുന്നതെങ്കിലും സുബഹിയുടെ സമയം മറക്കല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് 27 കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്‌റാജും നടത്തിയ രാത്രി കടന്നു വരികയാണ്. 50 വഖത്ത്, 5 വഖത്തായ ചരിത്രം നിനക്കറിയുമല്ലോ. ആ 5 വഖത്ത് പോലും നിസ്കരിക്കാൻ കഴിയാത്തവനാകരുത്, അത് മുടക്കുന്നവനാകരുത്. അതുപോലെ നിസ്കാരമുള്ളവരാണ് എല്ലാവരും. പക്ഷേ ഫവൈലുല്ലിൽ മുസല്ലീ, നാളെ അവരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, 6 കാര്യങ്ങളിൽ ഒരെണ്ണം പഠിച്ചു. ഇപ്പൊ തന്നെ 11:30 ആയി. ഇൻഷാ അല്ലാ ഇനി 5 എണ്ണം കടം കടക്കട്ടെ.